കുടുംബത്തിൻ്റെ ദൈനംദിന ചിലവുകളോ സുരക്ഷിതത്വമോ നോക്കാതെ വിദൂര സ്ഥലങ്ങളിലുള്ള ഗോത്രവിഭാഗക്കാരായ ക്രൈസ്തവരുടെ ആത്മീയവും അജപാലനപരവുമായ കാര്യങ്ങൾക്കായി ജീവിതം മാറ്റിവെച്ചിരിക്കുകയാണ് ആനന്ദ. തെക്കുകിഴക്കൻ ബംഗ്ലാദേശിലെ ബന്ദർബൻ ജില്ലയിലെ വിദൂര ഗ്രാമങ്ങളിലാണ് ആനന്ദ സേവനം ചെയ്യുന്നത്. ത്രിപുര, മർമ്മ, ബാം തുടങ്ങിയ ചില ഗോത്രവിഭാഗങ്ങളിലുള്ള ആളുകളിൽ ഭൂരിഭാഗം ക്രൈസ്തവരാണ്. ഏറ്റവും മോശമായ വഴികളിലൂടെ കാൽനടയായി നടന്നും ബോട്ടിലൂടെ നദികൾ മുറിച്ചു കടന്നും അദ്ദേഹം ക്രിസ്തുവിന്റെ തീക്ഷ്ണതയാൽ അവരെ ജ്വലിപ്പിക്കാൻ മുന്നിട്ടിറങ്ങുകയാണ്. 6 കുട്ടികളാണ് ആനന്ദയ്ക്കുള്ളത്. സാമ്പത്തികമായും അല്ലാതെയും ഏറെ പ്രതിസന്ധികൾ ജീവിതത്തിലുണ്ടെങ്കിലും ശുശ്രൂഷ ജീവിതത്തെ ഉയർത്തിപ്പിടിക്കുകയാണ് ആനന്ദ. മക്കളിൽ ഒരാൾ സെമിനാരി പഠനത്തിലാണ്. സമാനമായ രീതിയിൽ ദാരിദ്ര്യത്തിൻ്റെയും തുച്ഛമായ വരുമാനത്തിൻ്റെയും വ്യക്തിപരമായ വെല്ലുവിളികൾക്കിടയിലും ബംഗ്ലാദേശിലുടനീളം പരന്നുകിടക്കുന്ന 8 രൂപതകളിലെ ഇടവക വൈദികരുടെ അജപാലന പ്രവർത്തനങ്ങൾക്ക് അനുബന്ധമായി പ്രവർത്തിക്കുന്ന 300 മതബോധകരിൽ ഒരാളാണ് ആനന്ദ. വിവിധ ഗ്രൂപ്പുകൾ തമ്മിലുള്ള സംഘർഷങ്ങൾ മൂലം ആളുകൾ കൊല്ലപ്പെടുന്ന ഗ്രാമങ്ങളിലേക്ക് സന്ദർശനങ്ങൾ നടത്തുന്നത് ജീവന് ഭീഷണിയാണെങ്കിലും ദൈവത്തിൽ വിശ്വസിച്ച് മുമ്പോട്ട് പോവുകയാണെന്നും ഇവർ പറയുന്നു. ബംഗ്ലാദേശിലെ 165 ദശലക്ഷത്തിലധികം ജനങ്ങളിൽ 0.5% താഴെ മാത്രമാണ് ക്രിസ്ത്യാനികൾ ഉള്ളത് എന്ന് പറയുമ്പോൾ ഏകദേശം 600,000 പേർ. ആരും ശ്രദ്ധിക്കാനില്ലാത്ത വിദൂര സ്ഥലങ്ങളിലെ വിശ്വാസികൾക്കായി സ്വന്തം ജീവൻ പോലും നോക്കാതെ ഇങ്ങനെ ഇറങ്ങിത്തിരിക്കാൻ എങ്ങനെ കഴിയുന്നു എന്ന ചോദ്യത്തിന് നമുക്ക് വേണ്ടി സ്വജീവൻ വെടിഞ്ഞ യേശുവിൻ്റെ ജീവിതം പിന്തുടരുമ്പോൾ അവന് വേണ്ടി ജീവൻ ത്യജിക്കാൻ പോലും തയ്യാറാകണമെന്ന ഉത്തരമാണ് ഇവർക്ക് ഒരേ സ്വരത്തിൽ പറയാനുള്ളത്. ഇത്തരത്തിലുള്ള നിരവധി കാറ്റക്കിസ്റ്റുകളാണ് പല ഗ്രാമങ്ങളിലും മിഷൻ സ്റ്റേഷനുകളിലും വിശ്വാസത്തിൻ്റെ നാളം കെടാതെ കാത്തുസൂക്ഷിക്കുന്നത് എന്നത് നമുക്ക് മറക്കാതിരിക്കാം.